എൺപത്തിനാലാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോണിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. How lovely is your tabernacle, O Lord of hosts! My soul longs, even faints, for the courts of the Lord. My heart and my flesh cry out for the living God. Even the sparrows has found a home, and the swallow a nest for herself, where she may lay her head. Even your altars, O Lord of hosts, my King and my God. Blessed are those who dwell in your house. They will still be praising you. Blessed is the man whose strength is in you, whose heart is set on pilgrimage. As they pass through the valley of the Baca, they make it a spring. The rain also covers it with pools. They go from strength to strength. Each one appears before God in Zion. Pastor, ഏഴാമത് വാക്യം ഇങ്ങനെ വായിക്കും. They go from strength to strength. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. Thank you, Lord. യേശു സുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് തുറന്നു തരിക. നമ്മൾ ഓരോരുത്തരും മേൽക്കുമേൽ ബലം പ്രാപിക്കണം. ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് നമ്മൾ പോകണമെന്ന് യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God wants each of us to go on a from strength to strength on a regular daily basis. ദിനംതോറും ഒരു ജീവിതചര്യ പോലെ, ഒരു ജീവിതശൈലി പോലെ നമ്മൾ ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം ബൈബിളിൽ 3 പദങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എഴുത്തുകൾ എന്നർത്ഥം വരുന്ന ഗ്രാഫേ, GRAPHE. എഴുതി വെക്കുന്നവർക്ക് GRAPHE. ഗ്രാഫേ മീൻസ് എഴുത്തുകൾ, എഴുത പുസ്തകങ്ങൾ, ലിഖിതങ്ങൾ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം എന്നത് പുസ്തകം, വിശുദ്ധ ബൈബിൾ, ഗ്രാഫേ. അടുത്തത് വന്നിരിക്കുന്നത് ലോഗോസ്, എഴുതപ്പെട്ട ബൈബിൾ, വചനം, ദൈവത്തിൻ്റെ വചനം. എഴുത്തുകൾ വേറെ, ദൈവവചനം വേറെ. സോ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുമ്പോൾ അതിനെ ലോഗോസ്, LOGOS, ലോഗോസ്. വീണ്ടും LOGOS. ആദ്യം ഞാൻ പറഞ്ഞത് ഗ്രാഫേ, GRAPHE. ഗ്രാഫേ മീൻസ് എഴുത്തുകൾ, എന്തും എഴുത്തുകൾ. രണ്ടാമത് ലോഗോസ്, എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ദി റിട്ടൺ വേർഡ് ഓഫ് ഗാഡ് ഈസ് ലോഗോസ്. മൂന്നാമത് റീമ, REHEMA. റീമ means spoken word or now word, parayappedunna vajanam or parayappetta vajanam allengil ippozhuthe vajanam. ezhuthukalkku graphe, edu karyangalanengilum ezhuthukal, kathu mathramalla pusthakangal, granthangal, ezhuthukal, chithrangal, ellathinum graphe enna vaakku kondu arthamaakkunnu. Logos aayi varumbozhekku അത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ഇപ്പം നമ്മൾ വായിച്ചത് ഏതാ? വി റെഡ് ഫ്രം ദ ലോഗോസ്, എഴുതപ്പെട്ട വചനം. ബൈബിളിന് ദ ലോ ബുക്ക് എന്നൊരു പേരുണ്ട്, നിയമ പുസ്തകം എന്നൊരു പേരുണ്ട്.
അപ്പൊ ആ നിയമ പുസ്തകം മനുഷ്യൻ എന്ത് എങ്ങനെ ഉണ്ടായി അവന്റെ ജീവിതം എങ്ങനെ ഹൗ ഹി ആൻഡ് ഷീ ഷുഡ് കണ്ടക്ട് ദെയർ ലൈഫ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവനുണ്ടായത് അവൻ എങ്ങനെ അവരുടെ ജീവിതത്തെ സംഭാലിക്കണം സൂക്ഷിക്കണം മാത്രമല്ല വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദെയർ ലൈഫ് അവരുടെ ജീവിതത്തിൻ്റെ ഭാവി എന്താ അതും ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പം എഴുതപ്പെട്ട വചന അടുത്ത സ്റ്റേജ് റീമ എന്നത് പറഞ്ഞത് ആ വേർഡിൻ്റെ അർത്ഥം സ്പോക്കൺ വേർഡ് ഓർ നൗ വേർഡ് സംസാരിക്കപ്പെടുന്ന വചനം അല്ല പറയപ്പെട്ടിരിക്കുന്ന വചനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ വചനം പ്രൈ കേരളയിൽ പങ്കെടുക്കുന്ന ആയിരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് വളരെ വളരെ കറക്റ്റായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുന്നത് ആ വചനം കേട്ടപ്പോൾ തന്നെ സൗഖ്യമായി ആ വചനം കേട്ടപ്പോൾ തന്നെ ഒരു പുതിയ ജീവനായി ബിക്കോസ് ഇറ്റ്സ് എ റീമ വേർഡ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദ റിവലേഷൻ ഓഫ് ഗാഡ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന വെളിപ്പാടിലാണ് ഇത് സംസാരിക്കുന്നത് നാം ലോകത്തിൽ ഒരു കാലത്ത് ദൈവത്തിൻ്റെ വചനമില്ലായിരുന്നു മനുഷ്യർക്ക് എഴുതപ്പെട്ട ഫോമിലില്ലായിരുന്നു God chose a man. His name is Moses. Moshe എന്ന പേരുള്ള ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു. And he received the word from God. ദൈവത്തിൽ നിന്ന് ആ എഴുതപ്പെട്ട വചനം നമുക്കറിയാം ചരിത്ര ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവം തൻ്റെ സ്വന്തം കൈപ്പട കൊണ്ട് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ സ്ലാബിൽ സ്ലേറ്റിൽ എഴുതി തന്നു. സോ ആ വചനം Moses brought to people. അപ്പോൾ ഓർക്കുക അതുവരെ മനുഷ്യരുടെ പക്കൽ ഇല്ലാതിരുന്ന ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു അപൂർവമായ ഭാഗ്യം മോശയ്ക്ക് ആ തലമുറയിൽ ലഭിച്ചു അത് തന്നെയല്ലേ പ്രൈ കേരളയിൽ പങ്കാളികളാകുന്ന ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഈ തലമുറയോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുക സ്നേഹിക്കുന്ന ഒരു കർത്താവ് രക്ഷിക്കുന്ന ഒരു യേശു ഭാവിയെ മാർവോട് ചേർത്ത് നിർത്തുന്ന ഒരു യേശു കരയുന്നവനെ ആശ്വസിപ്പിക്കുന്ന യേശു മുറിവേറ്റവനെ ഉദ്ധരിക്കുന്ന യേശു സൗഖ്യമില്ലാത്തവനെ വിടുവിക്കുന്ന യേശു മാത്രമോ സമൃദ്ധമായ ജീവനും ശുഭമായ ഭാവിയും നൽകുന്ന യേശു ഈ യേശു എത്ര നല്ലവനാണ് സോ പ്രൈ കേരള എന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ കുടുംബമായി ചെയ്യുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ സ്നേഹിക്കുന്ന രക്ഷിക്കുന്ന ഈ യേശുവിനെ കുറിച്ചുള്ള വചനത്തെ റിട്ടൺ വേർഡിനെ എഴുതപ്പെട്ട വചനത്തെ ആൻഡ് വി ആർ റിവീലിംഗ് ടു ദ നേഷൻസ് ഓഫ് ദ വേൾഡ് ലോക രാജ്യങ്ങളിലേക്ക് നമ്മൾ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മോടൊപ്പം ഒരുപാട് പേര് പങ്കാളികളാകുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു ഇപ്പൊ മൂന്ന് വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ ഒന്ന് ഗ്രാഫേ രണ്ട് ലോഗോസ് മൂന്ന് റീമ അപ്പൊ എഴുതപ്പെട്ട വചനം അതായത് നമ്മുടെ കരങ്ങളിൽ ബുക്കായിട്ട് ലഭിച്ചിരിക്കുന്ന വചനം പാസ്റ്റർ കയ്യിലിരിക്കുന്ന വചനം അത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴാണോ നമുക്ക് വചനം ആവശ്യമായിരിക്കുന്നത് അല്ലെ ദൈവവചനത്തിന്റെ പ്രവൃത്തി എവിടെയാണോ വെളിപ്പെടേണ്ടത് അവിടെ മുഴുവൻ ഇരുട്ട് നിറഞ്ഞതായിരിക്കും മുഴുവൻ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും മുഴുവൻ സങ്കീർണമായിരിക്കും എങ്കിലും ആ വചനം അവിടെ വിളിച്ചു പറയുമ്പോൾ അത്ഭുതങ്ങൾ ഉളവായി വരും ഓർക്കണം ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിനും ഉൽപ്പത്തി ഒന്നിൻ്റെ രണ്ടിനും ഇടയിൽ നൂറ്റാണ്ടുകളുടെ അന്തരമുണ്ട് ആദ്യം സൃഷ്ടിച്ച ഭൂമി അല്ല നമ്മൾ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിന് ഒന്ന് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നും രണ്ടിനും ഇടയിൽ കാണുന്ന ഭൂമി പുതിയ ഭൂമിയാണ് ശപിക്കപ്പെട്ടു പോയതിന് ശേഷം പുനഃസ്ഥാപിച്ചെടുത്തതാണ് അപ്പൊ അവിടെ വായിക്കുന്ന മുഴുവൻ ഇരുട്ടായിരുന്നു താഴേക്കുള്ള സൃഷ്ടി വായിക്കുമ്പോൾ കർത്താവിന്റെ എന്താ പറയുന്നത് ലെറ്റ് ദെയർ ബി അതവിടെ ഉണ്ടാകട്ടെ ഹല്ലേലൂയ വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടാകട്ടെ ഡോക്ടർ പറയുന്നു കയ്യിലെ മുറിവ് ഇത് ക്യാൻസറാ നടുവിന് വേദനയുണ്ട് തലയ്ക്കകത്ത് വേദനയുണ്ട് തുടർമാനമായി പനി വരുന്നു ആകെ അസ്വസ്ഥതയുണ്ട് സോ ഇത് ചിലപ്പോ ക്യാൻസർ ആകാം ഇന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് ക്യാൻസറിന്റെ തുടക്കുക അത് നോക്കിക്കൊണ്ട് പറ ലെറ്റ് ദെയർ ബി ഹീലിംഗ് ഇൻ ജീസസ് നെയിം യേശുവിന്റെ നാമത്തിൽ ഓർ യേശുവിന്റെ അടിപ്പിണലുകളാൽ
നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് നാം വിശ്വസിച്ച് അത് പറയുമ്പോൾ അവിടെ സൗഖ്യം ഉണ്ടാകുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഖ്യത്തെക്കാൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ സൗഖ്യം ഉണ്ടാകുന്നത് ആരാണോ ആവശ്യക്കാരി, അവർ ലോകം ഡോക്ടർ സാഹചര്യം പറയുന്നതിന് വിപരീതമായി ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ ആ വചനം അവിടെ ജീവനെ കൊണ്ടുവരുന്നു. റെയിൻ കേരള കുടുംബാംഗങ്ങളെ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾ 100% അഭിമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. അപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ സത്യം ഇവിടെ തുറന്നു തരട്ടെ. ദൈവവചനം എടുത്ത് വായിക്കുക. യേശുവിന്റെ വചനം നമ്മൾ ആവർത്തിച്ച് വിളിച്ചു പറയുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യം കൊണ്ടുവരും. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച വാക്യം, they go from strength to strength as we speak the word in spite of all negative situations that we are in. നമ്മൾ ആയിരിക്കുന്ന വൈപരീത്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും യേശുവിന്റെ വചനം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ വചനത്തിന്റെ ജീവൻ, ആ വചനത്തിന്റെ സൗഖ്യം, ആ വചനത്തിന്റെ ശക്തി അവിടെ വ്യാപിക്കുന്നു. നമുക്കൊരു സംഭവം ഓർമ്മയുണ്ട്. സുവിശേഷങ്ങളിൽ ഒരിക്കൽ യേശു കടലിന്റെ മീതെ നടന്നു വരിക. ഇപ്പൊ നമുക്കറിയാം, രാത്രി, പ്രതികൂലമായ സാഹചര്യം. പക്ഷെ പത്രോസ്, ശിഷ്യന്മാർ പലരും യേശുവിനെ കണ്ടു. ഇപ്പൊ യേശുവാണെന്ന് മനസ്സിലായപ്പോ ഒരാൾ പറഞ്ഞു, അക്കൂട്ടത്തിൽ പത്രോസാ പറഞ്ഞത്, അവിടുന്ന് യേശു ആണെങ്കിൽ അവിടുത്തെ അടുത്തേക്ക് വരാൻ എന്നെ കൂടെ അനുവദിക്കണം. ഓർക്കണം, വള്ളത്തിലിരിക്കുക. വള്ളത്തിൽ തുഴഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ പോകാനല്ല പത്രോസ് ആഗ്രഹിച്ചത്. യേശു വെള്ളത്തിൻ്റെ മീതെയാണ്, സാക്ഷാൽ വചനമായവൻ വെള്ളത്തിൻ്റെ മീതെ നടക്കുകയാണെങ്കിൽ അവനെ വിശ്വസിക്കുന്ന എനിക്കും അത് കഴിയും അല്ലേ. ആ തലമുറയിൽ ആരും അത് വിശ്വസിക്കാതിരുന്നപ്പോൾ ആ മനുഷ്യന് ആ കൃപ ദൈവം നൽകി. യേശു പറഞ്ഞു, വരൂ. യേശുവിൻ്റെ വായിൽ നിന്ന് പറഞ്ഞ ആ 2-3 വാക്കുകൾ മാക്സിമം അതിൽ കൂടുതൽ അവിടെ എഴുതിയിട്ടില്ല. അത് വിശ്വസിച്ച് പത്രോസ് വെള്ളത്തിൻ്റെ മീതെ, വേറൊരു മാധ്യമം ഇടയ്ക്കില്ലാതെ പത്രോസ് അതിൻ്റെ മീതെ നടന്നു. ഒരു ഭക്തൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, പത്രോസിൻ്റെ പാദത്തിൻ്റെ കീഴിലും വെള്ളത്തിൻ്റെ ഇടയിലും കൂടെ യേശുവിൻ്റെ വായിൽ നിന്ന് വാക്കുകളെ ഇടയിൽ നിർത്തിയപ്പോൾ പത്രോസിന് ആ കടലിൻ്റെ മീതെ, വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ സാധിച്ചു. ഇന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്കും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിനും മീതെ യേശുവിൻ്റെ വചനം നമ്മൾ വയ്ക്കുമ്പോൾ, ഐ ടെൽ യു, ഞാൻ ഇങ്ങനെ പറയട്ടെ, യു വിൽ ബി ഗോയിങ് ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്. നമ്മൾ ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകും. ദാറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ഗോഡ് ഫോർ ഈച്ച് ഓഫ് അസ് ദിസ് മോർണിംഗ്. ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ, ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ. താങ്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവ ഹൃദയത്തിലെ ആഗ്രഹം, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് താങ്കൾ പോകണമെന്ന്. യു നോ വാട്ട് ഗാഡ് വാണ്ട്സ് യു ടു ബി, ദാറ്റ് യു വിൽ ബി ഗോയിങ് ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കുമോ, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. 7-ാമത്തെ വാക്യം, മേൽ ബലം പ്രാപിക്കുന്നു. ഓ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ദേ ഗോ ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്. റെയിൻ കേരളയിൽ ഇന്ന് ധാരാളം ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവര് ദേ ഗോ ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്. അവര് ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് പോകും, ബലത്തിൽ നിന്ന് ശക്തി ബലത്തിലേക്ക് പോകും. ഞാനുമായിട്ട് അതിനെന്താ ബന്ധം? താങ്കൾക്കും ആ അവരുടെ കൂട്ടത്തിലാകാൻ കഴിയും, എനിക്കും ഈ അവരുടെ കൂട്ടത്തിലാകാൻ കഴിയും. The moment we believe in the word of God, യേശുവിന്റെ വചനം വിശ്വസിച്ച് ആ വചനത്തെ നമ്മൾ ആവർത്തിച്ച് 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 ആ സാഹചര്യത്തിൽ ഉരുവിടുമ്പോൾ, പറയുമ്പോൾ, I tell you, പ്രായത്തെ കവിയുന്ന ബലം, yes, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. മരണമാണ് വീട്ടിനകത്ത് വാഴുന്നത്, ആ മരണം മാറി യേശുവിൻ്റെ ജീവൻ അവിടെ വാഴും. ഇരുട്ടാണ് ജീവിതത്തിൽ വാഴുന്നത്, ഇരുട്ടിന് പകരം യേശുവിൻ്റെ ജീവൻ അവിടെ വാഴും. രോഗവും കെടുതിയും നഷ്ടവും തകർച്ചയും ആപത്തും അനർത്ഥങ്ങളും ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ വാണുകൊണ്ടിരിക്കുന്നത്, അവിടെ യേശുവിൻ്റെ സമൃദ്ധമായ ജീവനും
യേശുവിന്റെ സമൃദ്ധിയും സ്വസ്ഥതയും താങ്കളുടെ ജീവിതത്തിൽ വാഴും. യേശു അത് നമുക്ക് വേണ്ടി കരുതിയപ്പോൾ എന്തുകൊണ്ട് അറച്ചു നിൽക്കണം? വരൂ. എനിക്ക് ആഗ്രഹമുണ്ട് ആ അവർ എന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കയറി നിൽക്കണമെന്ന്. താങ്കൾക്ക് ആഗ്രഹമില്ലേ? ഈ അവർ പാസ്റ്റർ ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച്, അവർ അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ഒന്നുകൂടെ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ഒന്നുകൂടെ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. കേരളയിൽ എല്ലാവരും ചേർന്ന് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ഒരിക്കൽ കൂടെ പ്രൈ കേരള ഫാമിലി ഒന്നിച്ച്, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. യെസ്, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ആശുപത്രി ജോലി ചെയ്യുന്ന ആ ഡോക്ടറോട് പറയുന്നു, താങ്കൾ മേൽക്കുമേൽ ബലം പ്രാപിക്കുവാൻ വേണ്ടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ജീവിതമാ. സയന്റിഫിക് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു, താങ്കൾ മേൽക്കുമേൽ ബലം പ്രാപിക്കേണ്ടതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാ. ആ നേഴ്സിനോട്, ആ മെയിൽ നേഴ്സ്, ഫീമെയിൽ നേഴ്സ് രണ്ടുപേരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ജനിച്ചിരിക്കുന്നത് മേൽക്കുമേൽ ബലം പ്രാപിക്കേണ്ടതിനാ. ആ അമ്മയോട്, ആ പിതാവിനോട് ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവവചന പ്രകാരം താങ്കൾ ജനിച്ചിരിക്കുന്നത് മേൽക്കുമേൽ ബലം പ്രാപിക്കേണ്ടതിന്. ആ യുവാവിനോട്, ആ യുവതിയോട് ഞാൻ ഇങ്ങനെ പറയുന്നു, വചനപ്രകാരം താങ്കൾ ജനിച്ചിരിക്കുന്നത് മേൽക്കുമേൽ ബലം പ്രാപിക്കുവാനാ. ആ ആൺകുഞ്ഞിനോട്, ആ പെൺകുഞ്ഞിനോട് ഞാൻ ഇങ്ങനെ പറയുന്നു, താങ്കൾ ജനിച്ചിരിക്കുന്നത് മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. Man and woman, ladies and gentlemen, you are born to go from strength to strength. You are born to go from strength to strength. Whatever be the situation that you are in, you are born to go from strength to strength. From now. I know so many are receiving the word this morning, and I'm sure the Spirit of God is speaking to your heart. നിങ്ങളുടെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു എന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. രണ്ട് കരങ്ങളും എന്നോടൊപ്പം ഉയർത്തി, യെസ് ലോർഡ്, അവരുടെ കൂട്ടത്തിൽ ഞാൻ ആകുവാൻ ആഗ്രഹിക്കുന്നു. ആരുടെ കൂട്ടത്തിൽ? ദൈവശക്തി ദിനം തോറും നിമിഷം തോറും അനുഭവിച്ച് ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് പോകുന്നവരായി തീരുവാൻ. ലോർഡ്, ഐ വോണ്ട് ടു ബി അമംഗ് ദം, ദോസ് ഹു റിസീവ് യുവർ സ്ട്രെങ്ത് and go from strength to strength, Lord. Strength in an ascending order, Lord. Strength in an increasing order, Lord. Varthichu varunna oru kramathil, valarnnu varunna oru kramathil, angeyude shakti praapichu munpottu kayirunnavarai jeevikkuvan Yesuve njan aagrahikkunnu. Ente husbandine madhyavana nimittam njan thagarunna vyaktiyanu. Ente priyappettavarude rogam nimittam njan thagarunna vyaktiyanu. എന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ, എന്റെ കുടുംബത്തിനകത്തെ കടഭാരങ്ങൾ നിമിത്തം ഞാൻ വിലപിക്കുന്ന വ്യക്തിയാണ്. പകർച്ചവ്യാധി നിമിത്തം, രോഗങ്ങൾ നിമിത്തം ഞാൻ തളരുന്ന വ്യക്തിയാണ് ഇന്ന് പകൽ. പക്ഷേ എങ്കിലും, in spite of all what is happening around, you are born to go from strength to strength. താങ്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും യേശു ആഗ്രഹിക്കുന്നത്, താങ്കൾ ജനിച്ചിരിക്കുന്നത് ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകുവാനാ. ഈ പകലിനോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, കഴിയുന്നവർ ആ സ്ക്രീനിലേക്ക് വന്ന് കരങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിൽ കറണ്ട് അടിക്കുന്നത് പോലെ ദൈവശക്തി പകരപ്പെടുന്നത് താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ആ രോഗശക്തികൾ ദൈവവചനത്താൽ അവിടെ നിന്ന് മാറുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സമ്പൂർണമായ സൗഖ്യം, ഇപ്പോൾ സമ്പൂർണമായ ബലം. ലോർഡ്, ഐ ഡിക്ലെയർ കംപ്ലീറ്റ് ഹീലിംഗ്, complete deliverance in the name of Jesus over the lives of people, and by your stripes, O Jesus, we are healed. Let the power of your word be over everyone's life, Lord. ellavarudeyum meede angade vajanathinte shakti ippol irangatte. കുഴഞ്ഞ കാലുകൾ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ. കുഴഞ്ഞ മനസ്സുകൾ ഇപ്പോൾ ജീവൻ പ്രാപിക്കട്ടെ. Everything that is weak, be strong in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ. പിതാവേ, യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. And you are born to go from strength to strength.
നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകുവാന വിഷമിച്ചിരിക്കണ്ട. സാം 84 നമ്മൾ വായിച്ചത് വേഴ്സ് നമ്പർ 7 ആണ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തത് ധ്യാനിച്ചത് ആവർത്തിച്ചത് വായിക്കണം. ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനം എടുത്ത് വിളിച്ചു പറയുക. അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ ദൈവം താങ്കളെ നടത്തുന്നത് താങ്കൾ അനുഭവിക്കും. Again and again, I just want to remind you, you are born to go from strength to strength. ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകുവാൻ താങ്കൾ ജനിച്ചിരിക്കുന്നു. മിസ്റ്റർ ജോബി എറണാകുളത്ത് നിന്ന് എൻ്റെ സുഹൃത്ത് വളരെയധികമായി തൻ്റെ ബിസിനസ്സിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 3 മാസങ്ങളായി വളരെയധികമായി ക്ലേശങ്ങളിലൂടെ പോകുന്നു. നമുക്ക് ഇന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായ ഒരു മറുപടി അദ്ദേഹത്തിന് നൽകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ ആ ജീവിതത്തിൻ്റെ മേൽ. ലോർഡ്, ഐ പ്രേ ആൻഡ് റിലീസ് യുവർ ബ്ലെസ്സിംഗ്സ് ഇൻ ദ ലൈഫ് ഓഫ് മിസ്റ്റർ ജോബി ആൻഡ് ഫാമിലി. ലോർഡ്, യേശുവിൻ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ, ഗുഡ് മോർണിംഗ്. വിഷയുടെ ഒരു പ്രശ്നത്തിൽ വളരെയധികം ഭാരപ്പെട്ടപ്പോഴാണ് പ്രേയറിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചത്. എവലിന എന്ന ഈ സിസ്റ്റർ ഗോവക്കാരിയ. പ്രേയിങ് കേരള എന്ന ഈ ശുശ്രൂഷ പ്രധാനമായിട്ടും മലയാളത്തിലാണ്. ഇവരെങ്ങനെ മലയാളം മനസ്സിലാക്കുന്നത്? ഇടയ്ക്കിങ്ങനെ നമ്മൾ അറിയാവുന്ന ഒന്നോ രണ്ടോ വാക്ക് ഇംഗ്ലീഷ് കയറുന്നില്ല ഉള്ളു ഇപ്പോഴും പ്രത്യേകിച്ച്. പക്ഷേ എവലിന ചെയ്തത് ആരോ പറഞ്ഞു കൊടുത്തതനുസരിച്ച് യൂട്യൂബിലൂടെ നമ്മുടെ പ്രേയിങ് കേരളയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഇവരെ എൻവലപ്പ് ചെയ്യുന്നത് മൂടുന്നത് അവർ അനുഭവിപ്പാൻ കഴിയും. അതിനുശേഷം എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേയിങ് കേരളയിൽ വിളിച്ചു പറയും അത് അങ്ങനെ വന്നിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞാട്ട് വിസയുടെ പ്രോബ്ലത്തിൽ ഭാരപ്പെട്ടപ്പോഴാണ് പ്രേയിങ് കേരളയിലേക്ക് വിളിച്ചു പറഞ്ഞത്. നാളെ അവിടെ വിസ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞു നാളെ അവിടെ അപ്പിയർ ചെയ്യാൻ പറഞ്ഞു. വിസ ഇന്നലെ വന്ന ടെലഫോണാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ആ വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു സാധാരണക്കാരിയാണ്, ഗവൺമെന്റിൽ പിടിപാടില്ല, സാധാരണ ചെറിയ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അപ്പൊ അവിടെ പിടിപാടില്ല. പക്ഷെ വിസ ഇഷ്യൂ ചെയ്യുന്ന ഓഫീസർ നേരിട്ട് ഈ വ്യക്തിയെ വിളിച്ച് എന്നോട് പറഞ്ഞത് ചിലപ്പോ കുവൈറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉയർന്ന ആളുകളെ അവർ വിളിക്കാറുണ്ട്, സ്വാധീനമുള്ളവരെ. പക്ഷെ ഇവർ നിൽക്കുന്ന ഈ രംഗത്തുള്ളവർ ആളുകൾക്ക് വേണ്ടി ആരും വിളിക്കില്ല. പ്രേയിങ് കേരളയിൽ ഒന്നിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? വിസയുടെ പ്രശ്നത്തിന് വേണ്ടി മാസങ്ങളായി കരഞ്ഞുകൊണ്ടിരുന്ന ഈ വ്യക്തി പ്രേയിങ് കേരള കുടുംബത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അവർ ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ അവരുടെ ടെലഫോൺ നമ്പറിൽ വിസ ഇഷ്യൂ ചെയ്യുന്ന ഓഫീസർ നേരിട്ട് വിളിച്ചിട്ട് നാളെ മീൻസ് 5th അവിടെ ചെന്ന് വിസ കളക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. സഹോദരങ്ങളെ, രാജാവിൻ്റെ ഹൃദയം ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കുക. റിനുവിൻ്റെ മനസ്സിലായി എന്താണ്? ഇപ്പം സാധാരണ വെള്ളം മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത്. ദൈവത്തിൻ്റെ സന്നിധി, കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കും, കർത്താവ് അതിനെ നേരെ തിരിച്ചാക്കാൻ പറ്റും. താഴെ കിടക്കുന്ന വെള്ളത്തെ ബൈബിളിൽ തെളിവുണ്ട്. 2 രാജാക്കന്മാർ 3:16-17 ഒക്കെ അതാ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കാറ്റ് കാണില്ല, മഴയും കാണില്ല, എങ്കിലും ഈ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും. ആ വാക്യത്തിന്റെ പശ്ചാത്തലം വായിച്ചാൽ താഴെ കിടക്കുന്ന വെള്ളം മുകളിലേക്ക് ഒഴുകുക. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിസ ഇഷ്യൂ ചെയ്യേണ്ട ഓഫീസർ തന്നെ താങ്കളെ വിളിപ്പിക്കും, അല്ല താങ്കളെ ദൈവം വിളിപ്പിക്കും. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. റിനു അടുത്ത വിടുതലിന്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവൻ മറ്റനേക രാജ്യങ്ങളിൽ വിസ സംബന്ധമായി, ജോലി സംബന്ധമായി വിഷമിക്കുന്നുണ്ട്. അക്കാമ അവിടെ താമസിക്കാനുള്ള പെർമിറ്റ് അത് സംബന്ധിച്ച് വിഷമിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ദുബൈയിൽ ബിസിനസ് ചെയ്ത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്തിട്ട് നഷ്ടങ്ങളിൽ കരഞ്ഞ് മുറിക്കകത്തു നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത എത്രയോ പേരുടെ പ്രിയപ്പെട്ടവർ ഇവിടെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യം. നമുക്ക് അതിനുവേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. റിന്യൂ പ്രാർത്ഥിക്കണം, ഞാനും കൂടെ പ്രാർത്ഥിക്കാം. പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ യേശുവിൽ വിശ്വസിച്ച് ചേർന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ റിന്യു വിശ്വയുടെ പ്രശ്നത്താൽ ഭാരപ്പെടുന്ന അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പശ്ചാത്തലം കർത്താവേ ആ വിഷയത്തിന് മേൽ അങ്ങനെ കരം വെച്ചാട്ട പശ്ചാം എല്ലാ തടസ്സങ്ങളും മാറട്ട പശ്ചാം. ആ പ്രശ്നം കർത്താവേ അത് എത്രയും വേഗം പരിഹരിക്കപ്പെടട്ട പശ്ചാം. ഹാലേലിയ സ്തോത്രം. അവർ ഓരോരുത്തരും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ നിറച്ചാട്ട കർത്താവേ ഓ സന്തോഷ വാർത്ത എത്രയും വേഗം അവർ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ട കർത്താവ്. അങ്ങനെ ചെയ്തൊക്കെ
അടുത്തത് പക്ഷേ തങ്കം എന്ന ആന്റി ട്രാൻഡർ എന്ന് വിളിച്ചു പറഞ്ഞത് അവർ കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരുന്നപ്പോഴാണ് പ്രേംഗറിലേക്ക് വിളിച്ചു പറഞ്ഞത് കുടുംബത്തിൽ സമാധാനമില്ല അനേക വിഷയങ്ങളുടെ മധ്യത്തിലിരുന്നപ്പോഴാണ് പ്രേംഗറിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചത് കർത്താവ് വലിയ മാറ്റമാണ് കുടുംബത്തിൽ ദൈവി സമാധാനം അവർ പറയുന്നത് ആന്റി പറയുന്നത് വലിയ സമാധാനം ഇപ്പൊ അനുഭവിക്കുന്നുണ്ടെന്നാ പറയുന്നത് ഹല്ലേലൂയ റിനു ഇന്നലെ നമുക്ക് സാങ്കേതികമായി ഈ ശുശ്രൂഷ താങ്കളുടെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റിയില്ല രാവിലെ ഇവിടുന്ന് ഈ സിഗ്നൽ കയറി വരുന്ന കണക്ഷന് പ്രോബ്ലം നേരിട്ടു ദൈവത്തോട് ശരിക്കും ഹൃദയം നുറുങ്ങി കർത്താവേ ഈ സ്ഥിതി മാറ്റി തരണം ഇന്ന് ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായി പ്രവർത്തിച്ചു അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് വരെ പ്രശ്നം അങ്ങനെ തന്നെ തുടരുകയായിരുന്നു ശരിക്കും ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പോകാതെ ഈ മുറിക്ക് അപ്പുറത്തെ മുറിക്കകത്ത് ഹൃദയം നുറുങ്ങി കരഞ്ഞു എൻ്റെ കാരണം ഒരു ഒരു മനുഷ്യന് ഒരു ഒരു ചേട്ടൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ എന്തോ കാരണം കൊണ്ട് തനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല രാത്രിയിൽ എന്ത് ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റിയില്ല അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാ ഞാനിങ്ങനെ രാവിലെ നേരം എങ്ങനെങ്കിലും ഒന്ന് വെളുത്താൽ മതി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ആ ശുശ്രൂഷയിലൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ നേരം വെളുപ്പിക്കുകയായിരുന്നു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് രാവിലെ അദ്ദേഹം ടി വിക്ക് വേണ്ടി നേരത്തെ അവിടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഈ പ്രാർത്ഥന എത്തിച്ചേരാൻ പറ്റിയില്ല ദൈവനാമത്തിൽ ഉണ്ടായ ആ തടസ്സത്തെ ഞങ്ങളോടൊപ്പം സഹകരിച്ചത് മനസ്സിലാക്കണമേ ഞങ്ങളെ വിളിക്കുകയും റിനു ഒരു ടെലഫോൺ വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് എടുത്തോട്ടെ ഹലോ 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 പറഞ്ഞാട്ട് ഹലോ പറഞ്ഞാട്ട് ഹലോ ഹലോ വേഗം പറഞ്ഞോട്ടോ സമയം പോകുന്നു വേഗം പറഞ്ഞോളൂ അജിൻ കെ തമ്പി തലയ്ക്ക് സ്കാനിങ് വേണം മുളന്തുരുത്തി എന്നാ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ആമാന്യ സിസ്റ്ററിനോട് വേഗം സംസാരിക്കാനായിട്ട് പറഞ്ഞ് തിരിച്ച് ടെലഫോണിൽ വരാൻ പറഞ്ഞാട്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം റിനു പോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും അജിൻ കെ തമ്പി തലയ്ക്ക് സ്കാനിങ് ആണ് ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല പൂർണ്ണമായ സൗഖ്യം യേശു നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം മോളി ആണെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് റിനു ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ പ്രത്യേക കർത്താവ് അച്ഛനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷ കർത്താവേ അവന്റെ എന്ത് വിഷയമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവേ കാണുന്നല്ലോ പക്ഷ ആ സ്കാൻ ചെയ്യുമ്പോൾ കർത്താവേ നോർമൽ റിപ്പോർട്ട് എന്റെ മകൻ ലഭിക്കട്ടെ പക്ഷ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഒരു പൂർണ്ണ സൗഖ്യം ഞങ്ങൾ കൽപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഹസ്ബൻഡിന്റെ മദ്യപാനം മദ്യപിക്കാനായിട്ട് പോയ വേളയിലാണ് ഭർത്താവ് മദ്യപിക്കാനായിട്ട് പോയ വേളയിലാണ് ഈ സഹോദരി വിളിച്ചു പറഞ്ഞത് വീട്ടിനകത്ത് വന്നാൽ ഭയങ്കര ബഹളമാ പേര് പറയുന്നില്ല തിരുവല്ലയിൽ നിന്ന് ആണ് ഈ വിവരം വന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ആ ഫോൺ ഇവിടെ അറ്റൻഡ് ചെയ്യുമ്പോൾ ശരിക്കും നിലവിളിയോടുകൂടിയാണ് ആ ഫോൺ ഇവിടെ വന്നത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനത്തിൻ്റെ കെടുതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തെ അവിടുന്ന് വിടുവിക്കും യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ആ ജീവിതത്തിൽ ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ ആമേൻ മല്ലപ്പള്ളിയിൽ നിന്നും ബിന്ദു വിളിച്ചിരിക്കുന്നു മകളുടെ പഠനം അനുഗ്രഹിക്കപ്പെടണം പ്രിയ പിതാവേ കർത്താവേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവിക നന്മ കർത്താവേ ഈ ജീവിതങ്ങളൊക്കെ നൽകുന്നതിനായി സ്തോത്രം കർത്താവേ കർത്താവേ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠന ജീവിതം കുഞ്ഞിന് ഉണ്ടാവട്ടെ കർത്താവേ യേശുവിന്റെ നാമത്തിൽ തന്നെ കഴുത്തിനും കൈകൾക്കും തലയ്ക്കും വേദന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഫൈനലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ശരീരാത്മരേഖയിൽ പൂർണ്ണ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു ബലത്തോടതിനെ സ്തുതിപ്പാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ആൻസി വിളിച്ചിരിക്കുന്നു മൂത്ത മകൾ റോഷ്നിയുടെ ക്ലാസ് ടീച്ചർക്ക് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായതിന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രേപിതാവേ കർത്താവ് ടീച്ചർക്ക് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവിക സൗഖ്യം കർത്താവ് ആ ശരീരത്തിന് നൽകുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ വിളിച്ചിരിക്കുന്നു വൈബിന് വയർവേദന ചുമ യേശുവിന്റെ നാമത്തിൽ എന്റെ മകനെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും തന്റെ മകളിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ ആ ചുമയുടെ അസ്വസ്ഥതകൾ ശരീരാൽപ്പതയ്ക്ക് വിട്ട് പുറത്തു പോകട്ടെ പൂർണ്ണ ബലം കൊടുത്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ
കോട്ടയത്തു നിന്ന് തോമസ് കോച്ചി വിളിച്ചിരിക്കുന്നു ഫ്രണ്ട് തോമസ് കുട്ടി ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന പോലെ സി ടി ജേക്കബ് ഹേർട്ട് അറ്റാക്കിനാൽ ഭവനത്തിലായിരിക്കുന്നു കർത്താവെ ഈ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിന്റെ ദൈവിക സൗഖ്യം കർത്താവെ ഇവരുവരുടെയും ശരീരത്തിന് മേൽ കർത്താവെ നീ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നിന്റെ ദൈവിക സൗഖ്യം എത്രയും വേഗം അവർക്ക് അനുഭവിപ്പാൻ പിതാവെ നീ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ലാലമ്മ മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു ബാങ്ക് ലോൺ ശരിയാകണം യേശുവിന്റെ നാമത്തിൽ നിന്റെ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ ഇപ്പോൾ തന്നെ കർത്താവെ ആ പേപ്പറുകൾ നീങ്ങുവാനിടയാകട്ടെ തന്റെ മകൾക്ക് അത് തക്ക സമയത്ത് ലഭിക്കാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോക എല്ലാവരും ചേർന്ന് ആശുപത്രികളിൽ ആ വീടുകളിൽ എല്ലാവരും Lord, hallelujah. മകൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു മകളുടെ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി ദൈവം ആ അഡ്മിഷൻ അവൾക്ക് നൽകി ഇത് അംബിക ചെമ്പൂരിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് സാമ്പത്തികമായ പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോൾ മറ്റൊരു വഴിയും ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞത് യേശു അത്ഭുതം പ്രവർത്തിച്ചു പുതിയ വഴികളെ ദൈവം തുറന്നു നൽകി എന്ന് ചിന്നു കോഴഞ്ചേരി എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു കാലിന് മുട്ടിന് നീര് വന്ന് അതിഭയങ്കരമായ ക്ലേശങ്ങളിലൂടെ കുറേ ദിവസങ്ങളായി പോയിക്കൊണ്ടിരുന്നപ്പോൾ ആണ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞത് യേശു അത്ഭുതകരമായി സൗഖ്യം നൽകിയെന്ന് വിനു വിളിച്ചു പറഞ്ഞു ഇന്നലെ ഞാനൊരു ഒരു കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു മാന്യ പ്രിയ അങ്കിള് കടന്നു പിതാവ് കടന്നു വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങള് അമേരിക്കയിലെ ഷിക്കാഗോയില് പ്രാർത്ഥനാ കേരളത്തിലെ ശുശ്രൂഷയിൽ നിരന്തരം പങ്കെടുക്കുന്നവരാ എന്ന് പറഞ്ഞു സഹോദരങ്ങളെ സമൂഹത്തിന് ഏത് തുറകളിൽ എവിടേക്ക് ചെന്നാലും ആളുകൾ വന്ന് പറയുന്നൊരു വാക്കുണ്ട് പ്രാർത്ഥനാ കേരളത്തിലെ ഈ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു ആത്മീയ ജീവിതത്തിന് പുരോഗതിക്കും ദൈവവചന പഠനത്തിനും അതിനേക്കാൾ ഉപരി അവർ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാനും ഇത് കാരണമാകുന്നു ഈ വെള്ളിയാഴ്ച പകൽ പരിശുദ്ധാത്മാവിൽ താങ്കളെ നിറയ്ക്കുവാൻ യേശു ഇഷ്ടപ്പെടുന്നു യേശു അത്രേ അഭിഷേകം പകരുന്ന കർത്താവ് ഈ ഹല്ലേലൂയ കോറസ് ഇവിടെ ചേർന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കരങ്ങളും യേശുവിന്റെ സന്നിധിയിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വാക്തത്വ പ്രകാരം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം Glory to the Lord. മാളിക മുറിയിൽ പകർന്ന ആത്മാവിന്റെ വലിയ പ്രവൃത്തി ആത്മാവിന്റെ വലിയ വ്യാപാരം ഇപ്പോൾ തന്നെ ഈ ജീവിതങ്ങളുടെ മേൽ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ആത്മാവിനാൽ ഓരോരുത്തരും നിറയപ്പെടട്ടെ ഓരോരുത്തരും നിറയപ്പെടട്ടെ ദൈവശക്തിയാൽ എല്ലാവരും നിറയപ്പെടട്ടെ അന്യഭാഷ അടയാളങ്ങളോടുകൂടെ ഇപ്പോൾ തന്നെ അവർ ആത്മാവിന്റെ ശക്തിയാൽ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയട്ടെ ദൈവിക കൃപാവരങ്ങളാൽ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾ നിറയപ്പെടട്ടെ യെസ് ലോർഡ് അന്ത്യകാലത്ത് സകല ജനത്തിനു മേൽ എന്റെ ആത്മാവിന് പകരുമെന്നുള്ള വചനം അവരുടെ ജീവിതത്തിൽ വ്യക്തമായി ഇപ്പോൾ തന്നെ നിറവേറട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ
അനിത ജോൺ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു അനിയച്ചേനെ പനിയാൽ ഭാരപ്പെടുന്നു കർത്താവേ ആ മകനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ പനി വിട്ടുമാറട്ടെ പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവേ കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ബേബി വിളിച്ചിരിക്കുന്നു വീണത് മുഖാന്തരം ദേഹം വേദനയാൽ ഭാരപ്പെടുന്നു മകൾക്കൊരു ജോലി വേണം കർത്താവ് ഞങ്ങൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രിയ സഹോദരിയുടെ മേൽ പരിപൂർണമായി സൗഖ്യം വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു മകൾക്ക് വേണ്ടി പ്രാർത്ഥി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി നൽകിയാട്ടെ സാമ്പത്തിക വരുമാനത്തിൽ നല്ലൊരു വർധനവ് ആ കുടുംബത്തിന്മേൽ പകർന്നു കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ വിളിച്ചിരിക്കുന്നു ശ്വാസമുട്ടൽ കൊളസ്ട്രോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ മകളെ അങ്ങടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ ശ്വാസമുട്ടലിന്റെ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ആ ശരീരത്തിൽ വ്യാപരിക്കട്ടെ ആ കൊളസ്ട്രോൾ ലെവലിൽ കർത്താവേ ഓ യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ കർത്താവ് അങ്ങനെ ചെയ്ത കുറയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ജോളി വിളിച്ചിരിക്കുന്നത് അനിജത്തിന്റെ ഭവനത്തിന്റെ പണി അതിന്റെ അടിസ്ഥാനം ഇടുകയാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് അനീത്തിയും കുടുംബത്തെയും അനുഗ്രഹിച്ച പ്രാർത്ഥന ഒരു ഭവനം പണിയാൻ തുടങ്ങുന്നല്ലോ അങ്ങനെ സാന്നിധ്യം കൂടിയിരിക്കുന്ന അനുഗ്രഹിക്കട്ടെ കർത്താവ് ഒരു ഭവനം പണിവാൻ അങ്ങ് സഹചരന്റെ എല്ലാ ആവശ്യങ്ങളും കൂടി നേരത്തെ സാമ്പത്തിക നന്മകൾ തുറന്നു കൊടുത്താട്ടെ എല്ലാം അനുകൂലമാക്കി കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അന്നമ്മ കല്ലിശ്ശേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു മരുമകൻ റിജിയുടെ മദ്യപാന പാർണ കർത്താവേ ആ മകനെ അങ്ങനെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു മാനസാന്തരം നീ കൊടുത്താട്ട് ആ പാപത്തിന്റെ വഴിയിൽ നിന്ന് കർത്താവേ വിട്ട് കർത്താവിനോടുകൂടി ജീവിക്കുവാൻ കർത്താവേ ഹാലലി അവന് മനസ്സിനൊരു രൂപാന്തരം കൊടുത്താട്ട് കർത്താവേ അവൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്ത കുറയ്ക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ലത വിളിച്ചിരിക്കുന്നു മകൾ കൊച്ചുമകന് പനിയും ജലദോഷത്തിന് ഭാരപ്പെടുന്നു കർത്താവേ ഞങ്ങൾ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ കുഞ്ഞിന് മേലെ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ പത്രത്തിന്റെ 13-ാമത്തെ പേജില് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ട് ഓർ അവരെ ഉപദ്രവിക്കുന്ന പലവിധ പ്രവർത്തികളെ കുറിച്ചുള്ള വർത്തമാനങ്ങളിലൂടെ വന്നിട്ടുണ്ട് UAE-യിൽ മരിച്ച നവവധുവിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും പാലത്തിൽ നിന്ന് തോട്ടിൽ വീണ രണ്ട് യുവാക്കളെ കാണാതായി മക്കളെ വിറ്റെന്ന കേസിൽ പിതാവ് റിമാൻഡില് പറവൂർ പെൺവാണി എന്ന് വേണ്ട നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികളോടും പെൺകുഞ്ഞുങ്ങളോടും സ്ത്രീകളോടുമുള്ളതായ എല്ലാ ക്രൂരതകളും ആക്രമണങ്ങളും നിലയ്ക്കേണ്ടതിന് ദൈവികമായ പരിപാലനത്തിൽ നമ്മുടെ സമൂഹം നമ്മുടെ രാജ്യമാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സമാധാനം യേശുവിൻ്റെ മൂല്യബോധ്യം എല്ലാവരിലും രാജ്യത്ത് എല്ലായിടത്തും ഉണ്ടാകുമാറാകട്ടെ എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ പാസ്റ്റർ പ്രൈസ് ലോർഡ് പാസ്റ്റർ പ്രമോദേ ഗുഡ് മോർണിംഗ് പാസ്റ്റർ ആതിര ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊല്ലത്ത് MSC പഠിക്കുന്ന ഒരു കുട്ടിയാ ആതിര കൊല്ലത്ത് MSC ആതിര പഠിക്കുന്നു ആതിരയ്ക്ക് പേരൻസ് കൊടുക്കുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് മാറ്റിവെച്ച് ഒരു നല്ല തുക പ്ലേയിങ് കെയറിലേക്ക് ആതിര കഴിഞ്ഞ സഹായിച്ചു വന്നു തീർച്ചയായിട്ടും അതിന്റെ പരീക്ഷയാണ് ഇന്നും ഇന്നും പരീക്ഷയുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലത്ത് MSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കുട്ടി തിരുവനന്തപുരം സ്വദേശിനിയാണ് മാതാപിതാക്കൾ അതിൻ്റെ സ്വന്തം ചെലവിന് വേണ്ടി കൊടുക്കുന്ന പൈസയിൽ നിന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 1,000 രൂപ മണി ഓർഡറായി പ്രെയിങ് കേരളയിലേക്ക് അയച്ചു തന്നു നന്ദി എന്നല്ലാതെ ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് ദൈവം അനുഗ്രഹിക്കട്ടെ ആതിരയ്ക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഇല്ലായ്മയിൽ ഈ ശുശ്രൂഷയിൽ ചെറുതും വലുതുമായ തുകകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു തരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു പ്രമോദേ അത് പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയിൽ ഈ ടെലഫോൺ ഇവിടെ വന്നത് 14 വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ് കുടുംബം മക്കളില്ല ഒരുപാട് കടഭാരമുണ്ട് ജോലിയില്ല സ്ഥിരമായിട്ട് ജോലിയില്ല വീട്ടിനകത്ത് ഒത്തിരി കെടുതികളായിരുന്നു അപ്പം 2 മാസങ്ങൾക്ക് മുമ്പ് പ്രെയിങ് കേരള എന്ന ഈ ശുശ്രൂഷയെ കുറിച്ച് ആരോ അവരോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ അവർ കേബിൾ ഓപ്പറേറ്ററോട് വിളിച്ചു പറഞ്ഞ് നിർബന്ധിച്ച് ഈ പ്രോഗ്രാം അവരുടെ വീട്ടിലെത്തിച്ചു കൊടുത്തു അവരതുപോലെ കരഞ്ഞു അപ്പോൾ എന്തായാലും കൊള്ളാം ഹസ്ബൻഡിന് മദ്യപാനത്തിൽ നിന്ന് മാറ്റമുണ്ടായി പൂർണ്ണമായിട്ട് മാറിയെന്ന് അവർ പറയുന്നില്ല പക്ഷെ പഴയ അളവിൽ നിന്നൊക്കെ ഒത്തിരി മാറി മാത്രമല്ല 2 മാസമായി ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന സ്ഥാനത്ത് സൗദിയിൽ ഒരു ജോലി കിട്ടി സൗദിയിൽ ഒരു ജോലി കിട്ടി ആദ്യം സൗദി ചെന്ന് ഒരു കടയിലെ ജോലിയാണ് കിട്ടിയത് തുച്ഛമായ ഒരു വരുമാനവും ജോലിഭാരവും
അപ്പോഴും പ്രെയിങ് കെയറിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഇന്നലെ പറഞ്ഞത് ആദ്യത്തെ മാസം ജോലി ചെയ്ത് തീരുന്നതിന് മുമ്പ് വേറൊരു കടക്കാരൻ കടയിലേക്ക് ജോലിക്ക് ലഭിച്ചു. പഴയതിനേക്കാൾ നല്ലൊരു അന്തരീക്ഷം, പഴയതിനേക്കാൾ ജോലി ചെയ്യാൻ നല്ല ഉന്മേഷം, പഴയതിനേക്കാൾ കൂടിയ ശമ്പളവും. അവരുടെ ആദ്യത്തെ ശമ്പളം വന്നു. അതിനകത്തുനിന്ന് ഒരു തുക പ്രെയിങ് കെയറിലേക്ക് അയച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ പ്രോഗ്രാം വന്നപ്പോൾ പലരും ഇവിടെ വിളിച്ച് പ്രോഗ്രാം ഇല്ലാതിരുന്നപ്പോൾ എന്നെ പറഞ്ഞു പ്രമോദ പല ഫോണും അറ്റൻഡ് ചെയ്തത്. പാസ്റ്ററെ പലരും ചോദിക്കുന്ന പൈസ ഇല്ലാത്തത് കൊണ്ടാണോ ഈ പ്രോഗ്രാം നടത്താതെ പോയത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഒരാളെ വീട്ടിലോട്ട് അയച്ചാല് കുറച്ച് ഞങ്ങളുടെ ഉള്ള കുറച്ച് പൈസ തരാം. അങ്ങനെ പലരും വിളിച്ചു പറഞ്ഞു. പാസ്റ്ററെ തിരിച്ച് നമ്മൾ ഇവിടെ നിന്ന് നമ്മള് പലരെയും വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പം പലരും പാസ്റ്ററെ പ്രോഗ്രാമിന്റെ സന്തോഷത്തിൽ അവർ കരയുന്നതായിട്ട് കാണാൻ സാധിക്കും. എനിക്കറിയാം അത് അത് വെളിപ്പെടുന്ന പ്രമോദേ നമുക്ക് അവരയക്കുന്ന തുകയ്ക്കല്ല പ്രാധാന്യം, അവരുടെ ഹൃദയം. അതെ പാസ്റ്ററെ, ഇത് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥന കേരളത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത ധാരാളം ശ്രേഷ്ഠരായ ദൈവദാസിദാസന്മാർ ഈ കുടുംബത്തിലേക്ക് ദൈവം ഒരുക്കി തന്നതിൽ ഞങ്ങൾ അതിയായി കർത്താവിന് നന്ദി പറയും. ഇന്നലെ പ്രമോദി അതോടൊപ്പം തന്നെ ഹാർവസ്റ്റ് ടി വി അവിടെ എല്ലാ സ്റ്റാഫിന് എല്ലാവർക്കും പനിയും. മിസ്റ്റർ ബിബി ജോർജിന് പനിയാണ്. അപ്പൊ ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ സിഗ്നൽ പോകാതിരുന്നപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഫോൺ എടുത്തത്, ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു ഇഞ്ചക്ഷനോട് അടിച്ചിട്ടാണ് ഇദ്ദേഹം തലപൊക്കി നിന്ന് ഈ കാര്യങ്ങൾ ഓടിക്കുന്നത്. ഇന്നലെ ഇപ്പൊ സിഗ്നലൂടെ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും അവർക്കൊന്ന് ഭയങ്കര പ്രയാസം. ഒരുപാട് പേര് അവരെ വിളിച്ച് സങ്കടം അറിയിക്കുവാനിടയായി തീർന്നു. ഹാർവസ്റ്റ് ടി വി, മിസ്റ്റർ വി വി ജോർജും കുടുംബവും, ആ ടീം മുഴുവൻ ഈ പ്രാർത്ഥന കേരളം എങ്ങനെയും ആളുകളിൽ എത്തിച്ചു തരുവാനായിട്ട് അവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേരളം എന്ന ഈ ശുശ്രൂഷ എല്ലാവരുടെയും ഭവനങ്ങളിൽ എത്തണം. മാത്രമല്ല പ്രമോദെ, ഇന്നലെ മിസ്റ്റർ ബിബി ജോർജുമായി സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്ക്, ഇത് 83 രാജ്യങ്ങളിൽ എത്തുന്ന ഒരു സാറ്റലൈറ്റ് നെറ്റ്വർക്കായിട്ട് ഇത് മാറാൻ പോവുകയാണ് ഈ മാസം അവസാനിക്കുമ്പോൾ മുതൽ. ഒരേ സമയം, തത്സമയം. സോ പ്രാർത്ഥന കേരളത്തിൽ അനേകർ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണം, എല്ലായിടത്തും ഈ പ്രാർത്ഥന എത്തണം. തീർച്ചയായിട്ടും ദൈവം അതിന് വഴികൾ ഒരുക്കുന്നു, കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. സാമ്പത്തികമായി അവർക്ക് വലിയ ആവശ്യങ്ങളുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുത മന്ത്രി, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു ചലനം. പ്രമോദൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥന കേരളത്തിൽ എല്ലാവരും ചേർന്ന്. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥന കേരളം കർത്താവേ അങ്ങയുടെ ആലോചനയാണല്ലോ കർത്താവേ, അങ്ങയുടെ കർത്താവേ, അങ്ങാണല്ലോ ഇത് നിയന്ത്രിക്കുന്ന കർത്താവേ. ഇത് ലോക രാജ്യങ്ങളിൽ എത്തിക്കുവാൻ, അനേകം പേർ കാണുവാൻ, യേശുവിന്റെ സ്നേഹത്തെ പിടിക്കപ്പെടുവാൻ അങ്ങുള്ള വഴികള്, അങ്ങുള്ള മുഖാന്തരങ്ങള് അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ ഹല്ലേലൂയ, ഇതിന് മുമ്പുള്ള ചെലവുകളെ കർത്താവേ ഹല്ലേലൂയ അങ്ങ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആവസ്തീവിയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർക്ക് വേണ്ട സകല നന്മകളെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ കർത്താവേ. ഇന്നലെ വൈകിട്ട് മിസ്റ്റർ ബിബി ജോർജുമായി സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നമ്മൾ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, പുതിയ ഉപകരണങ്ങൾ വേഗം വാങ്ങിച്ചേ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും പ്രാർത്ഥന കേരളത്തിൽ എല്ലാവരുടെയും സഹായം അതിൽ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ചോദിക്കുകയാണ്. വളരെ വില കൂടിയ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ ഇവിടുന്ന് നടക്കുന്ന ശുശ്രൂഷ താങ്കളുടെ ഭവനത്തിൽ ഹാർവസ്റ്റ് ടി വിക്ക് എത്തിച്ചു തരാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും ദൈവം അത്ഭുതകരമായ വഴികൾ തുറക്കേണ്ടതിന് പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രമോദെ, പാസ്റ്ററെ, ഈ മാസം 13 തീയതി നമ്മള് അടുത്ത ശനിയാഴ്ച നമ്മള് ട്രിവാൻഡ്രത്ത് ഹാർവസ്റ്റ് ടെലിവിഷന്റെ ഓഫീസിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ കടന്നു ചെല്ലുന്നതാണ്. ദയവായി നിങ്ങൾ എല്ലാവരും കടന്നു വരണം, ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ 19 തീയതി വെള്ളിയാഴ്ച ഈ മാസം എറണാകുളം YMCA ഹാളില് ഉച്ച രാവിലെ 10 മുതൽ 2 വരെയുള്ള സമയത്ത് പാസ്റ്ററും ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. നിങ്ങൾ ദയവായി കടന്നു വരണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, വിശിഷാൽ എറണാകുളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടന്നു വരുന്ന ഓരോരുത്തർക്കും വേണ്ടി പാസ്റ്റർ സാം വിശിഷാൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ രണ്ട് സ്ഥലങ്ങളിൽ പ്രാർത്ഥന കേരളത്തിന്റെ എവിടെ നടക്കുന്ന മീറ്റിങ്ങുകളാണെങ്കിലും പ്രാർത്ഥനയാണ് പ്രധാനമായിട്ട്, പ്രാർത്ഥനയായിരിക്കും കൂടുതൽ നടക്കുന്നത്. സോ ഓരോ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ സമയമെടുത്ത്
താങ്കളോട് ഭാരങ്ങൾ കേട്ട് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു അത്ഭുതകരമായ വിടുതൽ താങ്കൾക്ക് നൽകിത്തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആദരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ജയകുമാരിക്കും ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറ അവർക്കുണ്ടാകട്ടെ. അതോടൊപ്പം ഞങ്ങൾ ആദരയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എം എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവേ, യുവതി അനുഗ്രഹിക്കും. അവൾ നിന്റെ നാമത്തിന് വേണ്ടി ചെയ്ത ആ ത്യാഗപൂർവമായ കരുതൽ നിമിത്തം അവളെ ആദരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ പിതാവേ, അജിൽ കെ തമ്പി പ്രൊമോഷനിൽ തടസ്സം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു കത്ത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അവർക്ക് 3 വർഷങ്ങൾക്ക് പിറകിൽ 2006 ഒരു പ്രൊമോഷന് ന്യായമായിട്ടും വരേണ്ടതാണ്. പക്ഷേ മറ്റു പലരും അതിനകത്ത് ഇടപെട്ട് അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇന്ന് പകലത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ കത്ത് എഴുതി ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥനാ കേരളത്തിൽ അയക്കുന്ന ഓരോ കത്തിനും ഞങ്ങൾ വായിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ അതിൻ്റെ വ്യക്തമായ നിലയിൽ ഉൾക്കൊണ്ട് ഞങ്ങളത് പ്രാർത്ഥിക്കും. നോക്കൂ, ഈ സ്ക്രീനിലെ തന്നെ അത് കാണാം. പ്രാർത്ഥനാ വിഷയം നമ്പർ 1, പ്രാർത്ഥനാ വിഷയം നമ്പർ 2, പ്രാർത്ഥനാ വിഷയം നമ്പർ 3. വായിക്കുമ്പോൾ തന്നെ ആ വിഷയങ്ങൾ വ്യക്തമായി എഴുതി വച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ വലിയ മറുപടി കാണുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിയുടെ പ്രൊമോഷൻ യേശുവിൻ്റെ നാമത്തിൽ അവളുടെ കരങ്ങളിൽ വരട്ടെ. യേശുവിൻ നാമത്തിൽ ആ തടസ്സങ്ങൾ മാറട്ടെ. ജോലിയിൽ സസ്പെൻഷൻ നേരിടുന്ന അനേകര് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. കർത്താവേ, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കരം നീട്ടും. യേശുവിൻ നാമത്തിൽ അവർക്ക് അനുകൂലമായ വിധികൾ വരട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, പാസ്റ്ററെ, ഈ 25, 26, 27 ദിവസങ്ങളിൽ പ്രെയിങ് കേരള ലൈവായിട്ട് ഫാസ്റ്റിംഗ് പ്രയർ നമ്മളിവിടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഫാസ്റ്റിംഗ് പ്രയർ 10 മുതൽ 12 മണി വരെ 2 മണിക്കൂർ സമയത്ത്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ടെലിവിഷനിലൂടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കാൻ പോകുന്നത്. ഒറ്റ ഭാഷയിലും ഒരു രാജ്യത്തും ഇന്ന് വരെ ഇത് നടന്നിട്ടില്ല. പ്രമോദൻ, കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവായി ആലോചന തന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുകൊണ്ട് പരിശുദ്ധാത്മാവ് അനേകരെ, ആയിരങ്ങളെ ആയിരങ്ങളെ ലോകരാജ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ മാസം 25 ജൂലൈ 25th, 26th and 27th രാവിലെ 10 മുതൽ 12 വരെയുള്ള സമയത്ത് നമ്മൾ ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോവുക. രാജ്യങ്ങൾക്ക് വേണ്ടി, ജീവിതങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. വളരെ ആഴമേറിയ ദൈവവചനത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ പഠിക്കും. ശ്രേഷ്ഠരായ അനേക ദൈവത്തിൻ്റെ ഭക്തന്മാർ ആ 3 ദിവസങ്ങൾ നമ്മോടൊപ്പം ശുശ്രൂഷയിൽ അതിഥികളായിട്ട് ശുശ്രൂഷിക്കുവാനും ഉണ്ടാകും. ഇന്ന് തന്നെ കലണ്ടറിൽ അത് മാർക്ക് ചെയ്യണം. 25, 26, 27 തീയതികളിൽ രാവിലെ 10 മുതൽ 12 വരെയുള്ളതായ സമയം 3 ദിവസം ദൈവസന്നിധിയിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. മറ്റ് പല സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്ക് പോകാൻ കഴിയാതെ, സ്വാതന്ത്ര്യമില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്പസമയം ദൈവത്തിന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ കഴിയാത്തവരുണ്ട്. താങ്കൾ മറ്റുള്ളവരെ കൂടെ അറിയിക്കുക. ലോകത്തിലെ ഏതൊരു രാജ്യത്തുള്ളവരെയും ഈ സമയം അറിയിച്ചു കൊടുക്കുക. ഹാർവസ്റ്റ് ടിവിയിൽ 25, 26, 27 തീയതികളിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേകാൽ ഈ ഉപവാസ പ്രാർത്ഥന ഇന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. താങ്കളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിക്കും. യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. തിരുവല്ലയിൽ നിന്നും ജോർജ് വിളിച്ചിരിക്കുന്നു. ഇളയ മകൻ ജിബു ജോർജ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും കുറച്ച് ശമ്പളം കിട്ടുവാനുണ്ട്. അതുപോലെ ഡിപ്പോസിറ്റ് ചെയ്ത 2 ലക്ഷം രൂപയും ലഭിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഈ മകനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക നന്മകൾ കർത്താവെ അവർക്കായി തുറന്നു കൊടുക്കുമാറാണമേ. കർത്താവെ, അവരുടെ മുടങ്ങിക്കിടക്കുന്ന കർത്താവെ പണം അവരുടെ മേൽ കൈകളിൽ എത്രയും വേഗം ലഭിക്കുവാൻ കർത്താവെ അതിനു വേണ്ട വഴികളിൽ നിന്ന് തുറക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞു. കാലിന് ബലമില്ല, വോക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ചു എന്ന വചനം എന്റെ ദാസിമേൽ ഞങ്ങൾ അയക്കുകയാ. പൂർണ്ണ ബലത്തോടെ വോക്കർ ഉപയോഗിക്കാതെ നടക്കുവാൻ ഇപ്പോൾ തന്നെ ആ ശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.
കിളിമാനൂരിൽ നിന്നും അനിത വിളിച്ചിരിക്കുന്നു ഭർത്താവിന്റെ മദ്യപാനം മാറേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ സ്വന്തമായി ഭവനം ലഭിക്കണം രണ്ട് മക്കൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഉണ്ടാവേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു പ്രിയപിതാവ് ഈ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ അനിതയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതങ്ങൾ കർത്താവെ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ ഇടയാവട്ടെ കർത്താവ് ഭർത്താവിന്റെ ഒരു ദൈവിക രൂപാന്തരം ഉണ്ടാവട്ടെ കർത്താവ് യേശു ചെങ്ങന്നൂരിൽ നിന്നും മഞ്ജു വിളിച്ചിരിക്കുന്നു ജോലി ലഭിക്കണം അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡിന് പനിയും ദേഹത്തു വേദനയുമായി ഭാരപ്പെടുന്നു പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു പ്രിയ പിതാവേ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ ജീവിതത്തിന് നല്ലൊരു ജോലിയെ നൽകുമാറാണ് കർത്താവേ വരുമാന മാർഗത്തെ നൽകി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കർത്താവേ ആ ശരീരവേദന അനുഭവപ്പെടുന്ന പനി അനുഭവിക്കുന്ന ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവിക നന്മകളാൽ നിറച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യ ചരിത്രമേ ലഭിക്കുമാറാകട്ടെ മിസ്റ്റർ വിക്ടർ എന്ന ആള് ഇപ്പോൾ വിളിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തുമ്മല് കണ്ണിന് ചൊറിച്ചില് കണ്ണിന് ചുവപ്പ് ബ്രെയിൻ കേരളയിൽ പ്രാർത്ഥിച്ചു യേശു അത്ഭുതകരമായി പൂർണ്ണമായി തന്നെ സൗഖ്യമാക്കി ഗിരിജ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അനുജത്തി ലൈലയ്ക്ക് ക്യാൻസർ ആയിരുന്നു പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു വലിയ മാറ്റങ്ങൾ കാണുന്നു തുടർന്നും പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിന്ദു വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മകൾ അഖിലയ്ക്ക് ഷുഗറിന്റെ ടെസ്റ്റ് നടത്തി അതിന് പോകുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു എല്ലാം നോർമല് ഈ ആൾട്ടറിൽ വെച്ചിരിക്കുന്ന 13,340 വിഷയത്തിൻ്റെ മീതെയാണ് എൻ്റെ കരം വച്ചിരിക്കുന്നത് 13,340 പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ ഓരോ വിഷയങ്ങൾ പറഞ്ഞ വ്യക്തികളെയും ഞങ്ങളുടെ പക്കൽ അവരുടെ നമ്പർ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും യേശു നിങ്ങളിൽ എന്ത് പ്രവർത്തിക്കുന്നു എന്നറിയേണ്ടതിന് ഇവിടുന്ന് തിരിച്ചു വിളിക്കാറുണ്ട് അഥവാ പ്രാർത്ഥന കേരളത്തിൽ വിളിക്കുന്ന വേളയിൽ ശ്രദ്ധിക്കണമേ താങ്കളെ വിളിക്കാൻ പറ്റത്തില്ല എങ്കിൽ തിരിച്ചു വിളിക്കാൻ പറ്റില്ല എങ്കിൽ ദയവായി ഞങ്ങളെ ആ വിവരം അറിയിക്കണം എന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു തുടർന്നും വിളിക്കുമല്ലോ 7 മണിക്ക് ശേഷം 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്ന ആ ടെലിഫോൺ നമ്പറിൽ വിളിക്കുക ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ ഈ ഓരോ വിഷയത്തിനു മേലും അവർ പ്രദാനം ചെയ്യുന്ന ജീവിതങ്ങളുടെ മേല് ഇപ്പോൾ തന്നെ ഉണ്ടാകണം ഞാൻ പ്രാർത്ഥിക്കുന്നു അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ പ്രേ കേരളയുടെ വിവിധങ്ങളാകുന്ന ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എൽസി ബ്രസ്റ്റ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വന്ന ഒരു ഒരു ടെലഫോണ് ഞാൻ പ്രാർത്ഥിക്കുന്നു പൂർണ്ണ സൗഖ്യം ആ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ പിതാവേ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിവരങ്ങളും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഇപ്പോൾ ഇവിടെ സമയം ലഭിക്കുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കൾ 100% നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കും യേശു അത്ഭുതകരമായി വിടുതൽ നൽകും നാളെ പ്രഭാതത്തിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒന്നിച്ച് കാണണം ഒന്നിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കണം ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ നമുക്ക് ഇടിവിൽ നിൽക്കണം യേശു അത്ഭുതങ്ങളുടെ കർത്താവ് താങ്കൾ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താങ്കളുടെ പക്കൽ പ്രാർത്ഥന വിഷയങ്ങൾ എത്തിച്ചു തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു 7 മണിക്ക് ശേഷം തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വിവരങ്ങൾ ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും കടയിൽ ബിസിനസ് വളരെ മോശം യേശു നമുക്ക് പ്രാർത്ഥിക്കാം തിരുവല്ലയിൽ നിന്ന് ഗോപാലകൃഷ്ണനാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായ നന്മ ആ കുടുംബത്തിനകത്ത് ആ ബിസിനസ്സിൽ അവർക്കുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ ഗിരിജ മുമ്പ് ടെലഫോണിൽ വന്നതാ സിഗ്നൽ ക്ലിയർ അല്ലായിരുന്നു സഹോദരൻ ഗണേഷിന്റെ ഹാർട്ടിന് ഓപ്പറേഷനാണ് പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായ സൗഖ്യവും വ്യക്തമായ വിടുതലും യേശുവിൻ നാമത്തിൽ ആ പ്രിയ സഹോദരനിൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ സൂസൻ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു മകന് നല്ല ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വഴി ആ ജീവിതത്തിനായി തുറന്നു പോരട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ ചേട്ടത്തിൽ ലിസിക്കുട്ടി തോമസ് നടക്കുവാനായിട്ട് കഴിയുന്നില്ല മിസ്റ്റർ തോമസ്
കോട്ടയത്ത് നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു ആ സഹോദരി പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് വരട്ടെ. യേശുവിൻ നാമത്തിൽ തികഞ്ഞ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ. കഴിഞ്ഞ ദിവസം ഒരു ടെലഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000-കണക്കിന് വിഷയങ്ങൾ സ്ക്രീനിൽ ഞങ്ങൾ കാണിക്കുമ്പോൾ സ്ട്രോക്ക് വന്ന് തളർന്നു പോയൊരു മാതാവ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർ നടക്കാൻ തുടങ്ങി, വോക്കർ ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങി. ആ മാതാവ് പറഞ്ഞത് വോക്കർ ഉപയോഗിച്ച് നടന്ന് സ്ക്രീനിൽ വന്ന് തൊട്ടുകൊണ്ട് ആ വ്യക്തിയെ പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് എങ്ങനെ മറുപടി നൽകാതിരിക്കും. മകന് ദുബായിൽ ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മേരി ജോസഫ് കായംകുളത്തുമ്പോൾ ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു വഴി ആ ജീവിതത്തിനായി തുറന്നു പോരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ഡെന്നിസ് തിരുവല്ലയിൽ നിന്ന് കാഴ്ചക്കുറവ്, കാലിൻ്റെ മുറിവ്, മകന് ജോലി വേണം, ബിസിനസ് നന്നാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ വിഷയത്തിനു മേലും അങ്ങയുടെ വലിയ മറുപടി അവർക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, എല്ലാവരും കഴിയുമെങ്കിൽ ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ്, ആശുപത്രികളിലാകട്ടെ, വീടുകളിലാകട്ടെ, എവിടെയും ആകട്ടെ, എല്ലാവരുടെ മേലും കർത്താവിൻ അനുഗ്രഹം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ വേറെവർ അവർ പീപ്പിൾ ആർ ലോഡ്, ലോർഡ് ഐ ബ്ലസ് ദം വിത്ത് ദ ബ്ലെസ്സിംഗ്സ് ഓഫ് ഹെവൻ അബവ്, ഹീൽ ദം ഇൻ ജീസസ് നെയിം, പ്രോസ്പർ ദം ലോർഡ്, സറൗണ്ട് ദം ലോർഡ് വിത്ത് യുവർ ഗ്ലോറി ആൻഡ് യുവർ ഡിവൈൻ പ്രസൻസ്. കർത്താവേ, അവർ ഓരോരുത്തരും സൗഖ്യമാകട്ടെ, അനുഗ്രഹീതരാകട്ടെ, അഭിവൃദ്ധിപ്പെടട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, ക്ലേശങ്ങൾ മാറട്ടെ. നിന്റെ സാന്നിധ്യം കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കുക, നിന്റെ തേജസ്സിൽ അവരെ പൊതിയണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ കേരളം അനുഗ്രഹിക്കപ്പെടട്ടെ, ഭരണ സംവിധാനം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇന്ത്യ അനുഗ്രഹിക്കപ്പെടട്ടെ, ലോകരാജ്യങ്ങൾ സമാധാനമുണ്ടാകട്ടെ. പ്രളയക്കെടുതിയിൽ കഷ്ടപ്പെടുന്നവരെ അവിടെ നിന്ന് ഉദ്ധരിക്കുക. ഇന്ത്യൻ സാമ്പത്തിക ഭദ്രത അത് വർദ്ധിച്ചു വരട്ടെ. പട്ടിണി, ദാരിദ്ര്യം, പട്ടിണി മരണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ നന്മ ഈ രാജ്യം അനുഭവിക്കട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഓരോന്നിൻ്റെ ദാസനെയും ദാസിയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ അവിടുന്ന് വർദ്ധനവും ആത്മാവിൻ്റെ വലിയ ശക്തിയാലും ഓരോരുത്തരെയും ലോകരാജ്യങ്ങളിൽ അവിടുന്ന് നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കണമേ. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ.